ഹായ് ഫ്രണ്ട്സേ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഒരു വലയൊക്കെ ഉണ്ട്. ഞങ്ങൾ രാവിലെ കറിക്കുള്ള മീനൊന്ന് പിടിക്കാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മുടെ കുളത്തിൽ തന്നെ വേറെ ദൂരോട്ടെങ്കിലും പോകണില്ല, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ മീൻ പിടിക്കാൻ പോണേ. അപ്പോൾ അതേ നമ്മുടെ ഇവിടെ കണ്ടത്തിൻ്റെ സൈഡിലൊക്കെ അതേ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ വല എല്ലായിടത്തും കയറി ഉടക്കമാണ് കേട്ടോ. എല്ലായിടത്തും നീണ്ട കാടും സംഭവങ്ങളും നല്ല രീതിയിൽ കാട് പിടിച്ചു കേട്ടോ. അല്ല പോച്ചയെ കിളിച്ച നല്ല കാടായിട്ടുണ്ട്. അപ്പോൾ അച്ഛദേ മുന്നിൽ പോകണ്ട കേട്ടോ. അപ്പോൾ ലിജി കൊച്ചിനെ നമ്മൾ വീട്ടിലിരുത്തിയിട്ടാണ് വന്നത്. നമ്മുടെ കണ്ണപ്പൻ സാറ് അവർ വീട്ടിലെ തൊഴുത്ത് പണിയാൻ വേണ്ടിയിട്ട് അവിടെ പണിയെടുക്കുന്നു. അപ്പം ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് വന്നേ. അപ്പോൾ അവനെ അവിടെ പിടിച്ചിരുത്തിട്ടാണ് ഞങ്ങൾ പോരുന്നത് കേട്ടോ. അമ്മയോടെ ഉണ്ട്, അമ്മയിപ്പോൾ വരും കേട്ടോ, കുറേ വരും. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല വെയിൽ ഇറക്കമാണ്. കടലിൽ വെള്ളം വലിയതനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ വെള്ളം കടലിലേക്ക് വലിയും. വൈകുന്നേരം ഏറ്റവും കയറുമ്പോൾ തിരിച്ച് വെള്ളം കയറി വരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മീനൊക്കെ ഇതിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് മീൻ പിടിച്ചിട്ട് കയറാം. കാരണം ഇരിക്കുകയാണെങ്കിൽ അവിടെ ഇരുത്തിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ അധികം നേരം അങ്ങനെ ഇരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും മീനുണ്ടെങ്കിൽ കോരിയെടുക്കാന്നുള്ള വിചാരിക്കുന്നത്. ഇവിടെ ഒരു പട്ടിയുണ്ട്, അതിൻ്റെ നല്ല കുര ഉണ്ടാവും കേട്ടോ. ഇതേ വന്നോ കുറേ കണ്ണപ്പാടുണ്ടോ. ഓക്കെ എന്നാ പിടിക്കോ. പെട്ടെന്ന് കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ടം നിറയെ കാടായി ഇല്ലയോ. സാക്കാരി കൈവേല എടുക്കണോ? ഞാൻ പോയി എടുത്തോണ്ടിട്ടേ. നിങ്ങൾ ഇറങ്ങി എന്നിട്ട് എടുത്തോണ്ടേ. അപ്പുറത്ത് കോരിയ കലക്കലി ഉണ്ടോ അതോ മഴ പെയ്ത കലക്കലാണ് വരുന്നത്? അതിലുണ്ട്, കൊള്ളുണ്ട് മീന്. ചാടി ഇറങ്ങിയില്ലല്ലോ, ഉണ്ടോ നോക്കേട്ടോ. വീണോ? ചെറുതാണെങ്കിൽ ഇട്ടാരെ, തിരിച്ചിട്ടാരെ. ചാടിപ്പോയോ?
ഇട്ടു കളയണ്ട. കോരിയപ്പോഴേ ആരോ പൈപ്പ് പൈപ്പ് പൊക്കിയിട്ടേ പൈപ്പ് പൊക്കിയിട്ടേ ശരിക്കും ഏറ്റവായി. അതെ ഈ തൂപ്പില്ലാത്തോണ്ടാ അതാ. നിങ്ങൾ അവിടുന്നേ പൈപ്പ് പൊക്കിയിട്ട് പൈപ്പ് പൊക്കിയിട്ടേ കോരിയാതി. ഇന്നാളെ ഇങ്ങനെ പൈപ്പിനകത്ത് ഞണ്ട് കിട്ടിയായിരുന്നില്ലേ. കാലിയുണ്ടാന്ന് ചേട്ടാ നമുക്കിന്ന് വലയിട്ടാലോ. ഏ പയ്യിട്ട് വലയെന്ന് ഇട്ടാലോ. ഇന്നാളെ ഇതുപോലെ പൈപ്പ് നല്ലി കിട്ടിയത് അവിടുന്ന് പൈപ്പ് വലിയ പൈപ്പിനകത്ത് നല്ലിയോ. ഒന്നുമില്ല. ഇനി ഉണ്ടല്ലേ. ഇനി എവിടാ കിടക്കുന്നേ. ഉണ്ടോ നോക്ക് എന്ത് പിന്നെ ചാടിയത് എന്തുവാ. ആ അതാ വലിയ മീനായിരുന്നല്ലത്. ഇവിടുന്ന് ഇതുപോലെ പലകര എടുത്തുന്നേ കോരുവാ. സൂം ചെയ്ത് നോക്കട്ടെ. പോയോ അടിച്ചു തപ്പ്.
അച്ഛനവിടെ വെയിറ്റ് ചെയ്യുക. കിട്ടിയോ? ചെറുതാ. വള്ളത്തി ഉണ്ടോ? കണ്ടമാനം വള്ളത്തി ഇതിൽ നിൽക്കുന്ന അല്ലാണ്ട് കോരിയിട്ട് കിട്ടുന്നില്ലയോ? ആയിരിക്കും, തൂപ്പൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാ. അതാ ആ പള്ളത്തി ഇടന്ന് അടിച്ചത്. മന്തലുണ്ട് ഇല്ലയോ? കൈപ്പ്. അങ്ങനെ ഒരേ ഉണ്ടെങ്കിലും പോകത്തില്ല ആള്. അതിന്റെ കീഴ് കയറി നിൽക്കത്തേ ഉള്ളൂ മീനുണ്ടെങ്കിൽ. കൈയിട്ട് തപ്പണം. മീനുണ്ട്, മീനുണ്ട്. കൂട്ടുകിടന്നായിരിക്കും ചേട്ടാ. വല കെട്ടി അത് കെട്ടണേ, കൊട്ട കെട്ടണേ, കൊട്ട കെട്ടിട്ട്, ഇല്ലെങ്കിൽ അത് പോവേ. മറ്റേ ചെറുതിൻ്റെ കണക്കല്ലേ, കൈമാറണ്ട. ഒരാൾ തന്നെ അങ്ങിട് ഉള്ളത് കളയണ്ട. കൊഞ്ച് കൊഞ്ച് കൊഞ്ഞുണ്ട്, വലിയ കൊഞ്ചിരിക്കുന്നുണ്ടോ? പടിഞ്ഞാറോട്ട് ചെല്ലുന്ന അനുസരിച്ച് കിട്ടും. പടിഞ്ഞാറോട്ട് മീൻ നിൽക്കാത്ത എന്താണെന്നറിയാവോ? ഈ സൈഡില് പന്നയൊന്നും കിടക്കാത്തോണ്ടാ, തൂപ്പില്ലാത്തോണ്ട്. തൂപ്പുണ്ടെങ്കിൽ മീൻ കിട്ടും, മീൻ കയറി നിൽക്കും.
ഈ തൂക്കിനായില്ല അവിടെ വരെ കോരിയെങ്കിലോ അല്ല പുറത്ത് മീനില്ല ആകെ ഇത്രയും മീൻ കിട്ടിയുള്ളൂ. അതായത് അല്ലെ ആ കിട്ടിയ കരിമീൻ കരിമീൻ എന്ന് പറയാൻ പറ്റുന്ന സാധനം ഇതേ ഉള്ളു കേട്ടോ. ബാക്കി ഉള്ള ചെറിയ പള്ളത്തിയാ, പിന്നെ കറിയൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തട്ടട്ടെ. മഴ സമയത്ത് ഇത്ര മീൻ കിട്ടിയില്ലയോ അത് ഏറ്റത്തിന് തട്ട്. വേണ്ട കരിമീൻ എന്ന് പറഞ്ഞാൽ ഈ സാധനം മാത്രമേ ഉള്ളൂ കൈ നല്ലൊരു മീനെ കിട്ടിയത്. അതിന്റെ കൈപ്പത്തി എത്ര ഉണ്ട് സാധനം ഇതൊക്കെ ചെറിയ ഇഷ്ടം പോലെ കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇതെന്ന് പറഞ്ഞാൽ തള്ളിക്കൊഞ്ച, ഇത് മണ്ണിനടിയിൽ ഇരിക്കുന്ന കൊഞ്ച കേട്ടോ. മണ്ണിനടിയിൽ കുഴിച്ചിരിക്കും, ചെളിക്കകത്ത് ഇരിക്കുന്ന കൊഞ്ച. പിന്നെ പള്ളത്തി, പിന്നെ അത് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഈ രണ്ടിൻ്റെ ഒരു കാല് നഷ്ടപ്പെട്ടേ, ഈ ഒരൊറ്റ കാലേ ഉള്ളായിരുന്നു. കാല് പോയിട്ട് അപ്പോൾ നമുക്കൊരു കറിക്കുള്ള മീനുണ്ട് കേട്ടോ. നിമിഷാതെ പറയാം, ഇത് പിന്നെ ഞുണ്ണാന്ന് പറഞ്ഞൊരു മീനാട്ടോ. ഞുണ്ണ ഇത് ഭയങ്കര വലുതാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കറിക്കുള്ള മീൻ കിട്ടി കേട്ടോ. അല്ലേ ഓക്കെ, ഞാൻ കുളിച്ചിട്ട് കേട്ടോ, ലീഗ് ചാത്തിരിക്കാം. ഓക്കെ.